പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. നമ്മുടെ പ്രീ സ്കൂളേഴ്സിനെ ആയാലും ടോഡ്ലേഴ്സിനെ ആയാലും അതെല്ലാം നമുക്ക് കുറച്ചുകൂടി വലിയ മക്കളെ ആയാലും നമുക്ക് പ്രിപ്പോസിഷൻസ് ഈസി ആയിട്ട് നമുക്ക് മക്കളെ പഠിപ്പിക്കാം. അതിനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് നമ്മുടെ ടോഡ്ലേഴ്സിനെ, ഞാനിപ്പോ എറിക്കിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, അതല്ലാതെ നമുക്ക് വലിയ മക്കളെ കൊണ്ടും ഇതുപോലെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ പ്രിപ്പോസിഷൻസ് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഇൻ, ഓൺ, ബൈ അങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ആണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും ഈസി. അപ്പൊ അങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് എറിക്കെങ്ങനെ ചെയ്യുന്നതിനും അത് എങ്ങനെയാണ് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഒരുക്കേണ്ടതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വെൽക്കം ടു മോ മാൻ കിഡ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ ഇൻ, ഓൺ, ബൈ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അവരുടെ തന്നെ കുറച്ച് ടോയ്സ് നമുക്ക് എടുക്കാം. അതായത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ടോയ്സ് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് ആവശ്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് എറിക്കിൻ്റെ ഒരു കാറിൻ്റെ ഒരു ബോക്സ് ആണ്. ഇത് എന്തോ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് അവർക്ക് വെക്കാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അത് ഉള്ളിൽ കയറണതും എടുക്കണതും ഒക്കെ അവർക്ക് കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ബോക്സ് എടുത്തത്. ഇങ്ങനത്തെ എല്ലാ സാധാ ബോക്സ് ആണെങ്കിലും നമുക്ക് കളിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ബോക്സ് ആണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ്. ഇനി ആദ്യം നമ്മൾ കളിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോയ് വെച്ച് കളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നെണ്ണം വെച്ച് കളിപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കളിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മോനിപ്പോൾ ഇഷ്ടം മഞ്ഞ കാറാണെന്നുണ്ടെങ്കിൽ, അത് യെല്ലോ കാറാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാറ് വെച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ആ മഞ്ഞ കാറിനെ നമ്മൾ ഓൺ ദ ബോക്സ് വെക്കാൻ പറയാം. അത് കഴിഞ്ഞ് ഇൻ ദ ബോക്സ് വെക്കാൻ പറയാം. അതുപോലെ ബൈ ദ ബോക്സ് വെക്കാൻ പറയാം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ച് ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിപ്പിക്കുന്ന നേരത്ത് നമുക്ക് ഇതുപോലെ മൂന്നാല് ടോയ്സ് ഒരുമിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ പഠിച്ച കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എറിക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. എറിക്കേ, അതിൽ പച്ച ഫ്രോഗില്ലേ, പച്ച ഫ്രോഗിനെ ഓൺ ദ ബോക്സ് വെച്ചേ. ഓൺ ദ ബോക്സ്. ബസ്സിനെ ഓൺ ദ ബോക്സ് വെച്ചേ. ഓൺ ദ ബോക്സ്. ഗുഡ് ബോയ്. ഇനി ബ്ലൂ കാറിനെ ഇൻ ദ ബോക്സ് വെച്ചേ. ഇൻ ദ ബോക്സ്. ഗുഡ്. മഞ്ഞക്കാറിനെ ഇൻ ദ ബോക്സ്. മഞ്ഞക്കാറിനെ ഇൻ ദ ബോക്സ്. ഇൻ ദ ബോക്സ്. ഗുഡ്. ഇനി ബസ്സിനെ ബൈ ദ ബോക്സ്. ബൈ ദ ബോക്സ്. പച്ച ഫ്രോഗിനെ ബൈ ദ ബോക്സ്. ബോക്സ്. സൈക്കിൾ ഓൺ ദ ബോക്സ്. ടിപ്പർ ഇൻ ദ ബോക്സ്. ഇൻ ദ ബോക്സ്. ഇൻ ദ ബോക്സ്. ഇന്നെവിടെയാ? ഇൻ ദ ബോക്സ്. ഇൻ ദ ബോക്സ്. ഗുഡ്. മങ്കീനെ ഓൺ ദ ബോക്സ്. മങ്കി ഓൺ ദ ബോക്സ്. ബട്ടർഫ്ലൈ ഇൻ ദ ബോക്സ്. ദ ബോക്സ് വെച്ചേ. ഗുഡ്. അപ്പൊ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് പ്രപ്പോസിഷൻസ് പഠിക്കാൻ പറ്റും. ഇൻ, ഓൺ, ബൈ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇൻ, ഓൺ, ബൈ ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല അതിലും വലിയ പ്രപ്പോസിഷൻസ് നമുക്ക് മക്കളെ ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടാണ് ഞാൻ എന്റെ മോനെ പഠിപ്പിച്ചത്. ഇതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കപ്പും സ്പൂണോ അതുപോലെ എന്ത് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാം. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്തതും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ പുതിയ പുതിയ ടിപ്സും ട്രിക്സും റെമഡീസും ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.